ഡോക്ടർ രക്തദാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നൂതന സംവിധാനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഒരു സംവിധാനങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇവ ഉപയോഗിക്കുന്നത് രക്തദാന ദാനവുമായിട്ട് ബന്ധപ്പെട്ട് പല നൂതന സ സാങ്കേതിക വിദ്യകളും വന്നിട്ടുണ്ട് ഒന്ന് എഫ് എർ എസ് എസ് ടെക്നോളജിയാണ് അതായത് രക്തത്തിൽ നിന്നും ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം നമ്മൾ ഡോണറിൽ നിന്നോ രോഗിയിൽ നിന്നോ നമ്മൾ ശേഖരിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അടുത്തതായി നമ്മുടെ എല്ലാ മേഖലകളിലും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് വന്നതുപോലെ പോലെ രക്തദാ രക്തദാനത്തിലും നമ്മുടെ ബ്ലഡ് ടെസ്റ്റിങ്ങിലും നമ്മുടെ രക്തഗ്രൂപ്പ് നിർണയം ക്രോസ് മാച്ചിങ് ടി ഡി ടെസ്റ്റിംഗ് രക്തത്തിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം നമ്മളിപ്പോൾ വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയ മെഷീൻസും ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോംസിലോട്ടും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാൻസർ മൾട്ടിപ്പിൾ മൈലോമ ലുക്കീമിയ ലിംഫോമ എന്നീ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റായ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയ പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ കളക്ഷൻ എന്ന പ്രൊസീജിയർ ആണ് അത് അതായത് നമ്മൾ നേരത്തെ നമ്മൾ മജ്ജയിൽ നിന്നാണ് നമ്മൾ രക്ത നമ്മൾ സ്റ്റെം സെൽസ് കളക്ട് ചെയ്തിരുന്നത് ഇപ്പം നമുക്ക് രക്തത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റെം സെൽസ് എഫറെസിസ് ടെക്നോളജി വഴി കളക്ട് ചെയ്ത് നമുക്ക് രോഗിക്ക് ആയിട്ട് നൽകാൻ സാധിക്കുന്നു അടുത്തത് നമുക്ക് അമ്പലിക്കൽ കോഡ് ബ്ലഡ് ബാങ്കിങ് അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മൾ ആ മറുപള്ളയും നം പൂക്കിൽ കൊടിയിൽ നിന്നുള്ള രക്തം ഒരു നൂറ്റി ഇരുപത് എം എൽ രക്തം നമ്മൾക്കെടുത്ത് കോൾഡ് ടെമ്പറേച്ചറിൽ നമുക്ക് ഇരുപത് വർഷം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ക്യാൻസർ രോഗമോ ജനിത അസുഖമോ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കാം അടുത്തത് മോളിക്കുലാർ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ ഇതുവരേക്കും നമ്മളെ രക്തത്തിൽ നിന്ന് തന്നെ നമ്മുടെ സിറോളജി വഴിയാണ് നമ്മൾ രക്ത ഗ്രൂപ്പുകൾ നിർണ്ണയിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് പി സി ആർ പോലുള്ള ടെക്നിക്സ് അവൈലബിൾ ആണ് ജീൻ സീക്വൻസിങ് വഴി ഉപഗ്രൂപ്പുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അടുത്തത് നമുക്ക് റീജനറേറ്റീവ് മെഡിസിൻ അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ഇപ്പോൾ ഓർത്തോപിഡിക്സിൽ പീഡിക്സിൽ സ്കിൻ എല്ലാ ഡെൻറ്റൽ ഇവിടെയെല്ലാം നമ്മളിത് അതി അധികമായി നമ്മൾ ഉപയോഗിച്ച് വരികയാണ് നമ്മുടെ ഓസ്റ്റോ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ എല്ലിൻ്റെ തേയ്മാനം പോലുള്ള കണ്ടീഷൻസിൽ നമ്മൾ കണ്ടുവരുന്നത് സർജറി വേണ്ടി വരുന്ന കണ്ടീഷൻസിൽ പോലും നമ്മൾ പി ആർ പി അതായത് പ്ലേറ്റ്ലെറ്റ് നമ്മൾ രക്തത്തിൽ നിന്നും കളക്റ്റ് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണ് ഇതുകൊണ്ട് പേഷ്യൻറ്റ് വളരെ പെയിൻ റിലീഫും ഡിസബിലിറ്റിയും എല്ലാം വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ കാർ കാർട്ടിസെൽ തെറാപ്പി ഒരു പുതിയൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ് ആണ് അതായത് രോഗിക്ക് റെക്കറൻ്റ് ആയിട്ട് ക്യാൻസർ വരുന്ന വരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കീമോതെറാപ്പി കൊണ്ട് പേഷ്യൻ്റിന് റെസ്പോൺസ് കിട്ടുന്നില്ല എങ്കിൽ പേഷ്യൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ ലിംഫോസൈറ്റ്സ് കളക്റ്റ് ചെയ്തൊരു കൈമറി കാൻഡ് റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് രോഗിയിൽ നമ്മൾ തിരിച്ച് കയറ്റി അത് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നു ഇത് ഇവയൊക്കെയാണ് പുതിയ ന്യൂതന ടെക്നോളജീസ്